നമസ്കാരം റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്കൻ പാർലമെന്റായ ക്യാപിറ്റോൾ മന്ദിരത്തിനു നേരെ നടന്ന ആക്രമണത്തിനിടയിൽ അമേരിക്കൻ പതാകകൾക്കിടയിൽ കണ്ട ഇന്ത്യൻ പതാക വീശിയതാരെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുകയാണ് അന്വേഷണങ്ങൾ ചെന്ന് നിൽക്കുന്നത് ഒരു മലയാളിയിലാണ് മലയാളിയായ വിൻസെന്റ് പാലത്തിങ്കൽ എന്ന വൈറ്റില ചമ്പക്കര സ്വദേശിയാണ് ട്രംപ് അനുകൂല പ്രക്ഷോഭത്തിനിടെ ഇന്ത്യൻ പതാകയുമായി പ്രതിഷേധിച്ചത് ക്യാപിറ്റോൾ മന്ദിരത്തിന് നേരെ ട്രംപ് അനുകൂലികൾ ഇരച്ചുകയറിയത് നടുക്കത്തോടെയായിരുന്നു ലോകം കണ്ടത് ജോ ബൈഡന്റെ വിജയം സ്ഥിരീകരിക്കുന്നതിനായി സഭ ചേരുന്നതിനിടയിലാണ് കലാപകാരികൾ മന്ദിരത്തിന് പുറത്തെത്തുകയും പോലീസുമായി ഏറ്റുമുട്ടുകയും ചെയ്തത് പോലീസ് ബാരിക്കേഡുകൾ തകർത്ത് ഇവർ മന്നിരത്തിനകത്തു കടക്കുകയും ചെയ്തു ട്രംപിന്റെ ചിത്രങ്ങളും അമേരിക്കൻ പതാകയും എന്തിയായിരുന്നു ഇവരുടെ പ്രതിഷേധം ഇതിനിടയിലാണ് ട്രംപ് അനുകൂലികൾ വീശിയ പതാകകൾക്കിടയിൽ ഒരു ഇന്ത്യൻ പതാകയും കണ്ടത് അമേരിക്കൻ പതാകകൾക്കിടയിൽ ആരാണ് ഇന്ത്യൻ പതാക വീശിയത് എന്ന ചോദ്യം ഉയർന്നിരുന്നു അതിനാണ് ഇപ്പോൾ ഉത്തരമായിരിക്കുന്നത് യു എസ് പാർലമെന്റ് മന്ദിരമായ കാപിറ്റോളിലെ പ്രക്ഷോഭത്തിനിടയിൽ ഇന്ത്യൻ പതാകയുമായി എത്തിയ വിൻസെന്റ് ബാലത്തിങ്കൽ വിർജീനിയയിലെ പ്രസിഡന്റിന്റെ എക്സ്പോർട്ട് കൗൺസിൽ അംഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്തിരുന്ന വ്യക്തിയാണ് വൈറ്റ് ഹൌസ് ഭരണ സംബന്ധമായ തസ്തികകളിലേക്ക് പ്രസിഡന്റ് നിരവധി പേരെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള വാർത്താക്കുറിപ്പ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനഞ്ചിന് പുറത്തിറക്കിയിരുന്നു അക്രമിക്കാനല്ല മാന്യമായ സമരത്തിനാണ് പോയതെന്ന് വിൻസെന്റ് പ്രതികരിച്ചു തെരഞ്ഞെടുപ്പ് അഴിമതി നിർത്തണമെന്നാവശ്യപ്പെട്ടാണ് ഞങ്ങൾ സമരം നടത്തിയത് പത്ത് ലക്ഷത്തോളം പേരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത് പ്രക്ഷോഭത്തിനിടെ ചുരുക്കം പേർ മാത്രമാണ് ആക്രമണം നടത്തിയത് ഡെമോക്രാറ്റ് തീവ്ര ഇടതുപക്ഷമായ ആൻറിഫയിലെ അംഗങ്ങളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അവരാണ് സമരത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുത്തിയതെന്നും വിൻസെന്റ് ആരോപിക്കുന്നു എന്നാൽ ഇന്ത്യക്കാർ മാത്രമല്ല വിയറ്റ്നാമികൾ കൊറിയക്കാർ തുടങ്ങിയ നിരവധി പേർ അവരുടെ ദേശീയ പതാകയുമായി സമരത്തിൽ പങ്കെടുത്തിരുന്നു ഇരുപത്തി വർഷക്കാലത്തോളം ഇന്ത്യയിൽ ചെലവഴിച്ച തനിക്ക് ഇപ്പോൾ അൻപത്തിനാല് വയസ്സുണ്ടെന്നും വിൻസെന്റ് സേവ്യർ പറഞ്ഞു ഇന്ത്യയിലായിരുന്ന സമയത്ത് ഒരു അക്രമ സമരങ്ങളിലും താൻ പങ്കെടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ക്യാപിറ്റോൾ പ്രക്ഷോഭത്തിനിടെ ഇന്ത്യൻ പതാകയുമായി വിൻസെൻറ് നിൽക്കുന്ന പടം വൈറലായിരുന്നു വിൻസെന്റ് തന്നെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും വീഡിയോകൾ ഷെയർ ചെയ്തിട്ടുണ്ട് അമേരിക്കയിൽ ട്രംപ് അനുകൂലികളായ വിവിധ രാജ്യക്കാർ അവരുടെ രാജ്യത്തിന്റെ പതാക കയ്യിൽ എന്താറുണ്ടെന്ന് അദ്ദേഹം പറയുന്നു അതേസമയം ഇന്ത്യൻ പതാക വീശിയതിനെതിരെ കോൺഗ്രസ് നേതാവ് ശശി തരൂർ ബി ജെ പി നേതാവ് വരുൺ ഗാന്ധി ശിവസേന എം പി പ്രിയങ്ക ചതുർവേദി തുടങ്ങിയവർ രംഗത്തെത്തിയിരുന്നു വിർജീനിയയിലെ മക്ലീനിലാണ് വിൻസെൻറ്റും കുടുംബവും താമസിക്കുന്നത് ടെക്നോളജി സംരംഭകനായ വിൻസെൻ്റ് അമരം ടെക്നോളജിയുടെ സ്ഥാപകനും ഇൻഡോ അമേരിക്കൻ സെന്ററിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമാണ് രണ്ടായിരത്തി പതിമൂന്നിലെ സ്മോൾ ബിസിനസ് എക്സ്പോർട്ടർ ഓഫ് ദി ഇയർ പുരസ്കാരം കരസ്ഥമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്